എന്തുകൊണ്ട് കേരളത്തിൽ വ്യവസായങ്ങൾ വരുന്നില്ല അല്ലെങ്കിൽ ഉള്ള വ്യവസായികൾ എന്തുകൊണ്ട് കേരളം വിടുന്നു യുപി പോലെ വ്യവസായികൾക്ക് ഭീതി ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയത് എങ്ങനെയെന്ന് അറിയാൻ അധികം തലപുകയ്ക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഇന്ത്യ ഹെഡ് ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനൽ നടത്തിയ ചർച്ച കണ്ടാൽ മാത്രം മതിയാകും ഏതായാലും ആ ചർച്ചയുടെ ലിങ്ക് ഞങ്ങൾ ഈ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ചർച്ചയിൽ കിറ്റക്സിൻ്റെ ചെയർമാൻ സാബു ജേക്കബ് പങ്കെടുത്തിരുന്നു ഒപ്പം തന്നെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ആ ചർച്ചയിലുണ്ടായിരുന്നു സാബു ജേക്കബ് പറഞ്ഞു തുടങ്ങിയത് തന്നെ കൊറോണയെ വളരെ മികച്ച രീതിയിൽ പ്രതിരോധിക്കാൻ യു പിക്ക് കഴിഞ്ഞു കാരണം ഈ കിറ്റക്സിൽ 700-ൽ പരം ഉത്തർപ്രദേശുകാരായ ജീവനക്കാരുണ്ട് ഇവരെല്ലാം നാട്ടിൽ പോയി മടങ്ങി വന്ന് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആർക്കും തന്നെ കൊറോണയില്ല കേരളത്തിൽ മേനി പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് സാബു ജേക്കബ് പറയുന്നു ഒപ്പം തന്നെ യു പി പോലൊരു സംസ്ഥാനം തനിക്ക് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട് എന്ന് ഈ സാബു ജേക്കബ് ഈ ചാനൽ ചർച്ചയിൽ പറയുന്നു ഉടനടി അതിന് മറുപടിയുമായി യോഗി ആദിത്യനാഥ് രംഗത്തെത്തുകയാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ഏത് നിമിഷവും ഇവിടെ വ്യവസായം തുടങ്ങാൻ എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും കാരണം പഞ്ചായത്ത് തലം മുതൽ ഉത്തർപ്രദേശിൽ ഈ വ്യവസായികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ട് 11 ഉദ്യോഗസ്ഥന്മാരെയാണ് എല്ലായിടത്തും നിയമിച്ചിരിക്കുന്നത് അതായത് പഞ്ചായത്ത് തലം മുതൽ ഒരു വ്യവസായം തുടങ്ങാനായി ഒരു സംരംഭകൻ ചെന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് തലം മുതൽ സഹായങ്ങൾ നൽകാനായി ഒരു ഗ്രൂപ്പ് തന്നെ എല്ലായിടത്തും രൂപീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചുവപ്പ് നാടയോ ഇല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവോ ഒന്നും തന്നെ യുപിയിലില്ല വ്യവസായം തുടങ്ങാൻ അവിടെ ചെല്ലുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് തുടങ്ങാൻ കഴിയും അതുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് വൻകിട കമ്പനികളെല്ലാം തന്നെ ഇപ്പോൾ ഉത്തർപ്രദേശിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പല ലോകത്തെ തന്നെ വലിയ കമ്പനികളെല്ലാം തന്നെ ഉത്തർപ്രദേശിൽ വൻകിട ഫാക്ടറികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏതായാലും കിറ്റക്സും യു പിയിലേക്ക് പോകുന്നു അത് ഒരു ചാനൽ ചർച്ചയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി പറയുന്നു വരൂ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ തയ്യാറാക്കി ഞങ്ങൾ നൽകാൻ അതിനുവേണ്ടി പ്രത്യേക സമിതികളുണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം അവിടെ വരാൻ തുടങ്ങാം എന്ന് പറയുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ ആ വകുപ്പിന് ഒരു പ്രപ്പോസൽ കൊടുത്ത് കാത്തിരിക്കണം കേരളത്തെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അത് കാത്തിരിക്കണം പിന്നെ ഒരുപാട് ഒരു 100,000 നൂലാമാലകൾ കൂടെ കടന്നു പോകണം ഒരുപക്ഷെ ആ വ്യവസായി അതോടുകൂടി മനസ്സും മടുത്ത് വിട്ടുപോകുന്നിടത്താണ് ഇവിടെ ഒറ്റ വാക്കിൽ യോഗി ആദിത്യനാഥ് പറയുന്നത് കടന്നു വരൂ ഞാൻ എല്ലാ സഹായവും നിങ്ങൾക്ക് നൽകിയിരിക്കുമെന്ന് ഈ ചാനൽ ചർച്ചയുടെ ലിങ്ക് ഈ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നു പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം